കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് VM സൂപ്പർ വാല്യൂ. സ്കൂൾ ബാഗുകൾ, നോട്ട്ബുക്കുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യുവിന്റെ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. CPIM തോന്നൂർക്കര സെന്റർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും മറ്റു ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. തോന്നൂർക്കര CPIM സെൻട്രൽ ബ്രാഞ്ച് പരിധിയിലെ +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് തോന്നൂർക്കര CPIM പാർട്ടി ഓഫീസിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. മുൻ ചേലക്കര MLA പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ UR പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിലെ വിദ്യാഭ്യാസം ഇപ്പോ ഇന്നത്തെ കാലത്തെ വാർത്ത നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. സാധാരണ ഒരു 8-7 കൊല്ലം മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ പോലെ ചെറിയ കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയില്ല, രക്ഷിതാക്കൾക്ക് ആലോചിച്ചറിയാം. നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യത്തിലല്ല പറഞ്ഞത്, അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് കുട്ടികൾക്ക് പാഠപുസ്തകം ഓണപരീക്ഷയായും കിട്ടാത്തൊരു അവസ്ഥ കാലഘട്ടം ഉണ്ടായിരുന്നു. ചിന്തിച്ച് നോക്കൂ, കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്തെന്ന് പറയും? നിങ്ങളെ രക്ഷിതാക്കൾ അവർ നെറ്റിൽ നിന്ന് നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് എന്നിട്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തത്. ഇന്ന് നോക്കൂ, കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ വെക്കേഷൻ സമയത്ത് തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂളിലെത്തി വരുന്നു. അത് വെക്കേഷൻ സമയം ഒരു പകുതിയായി കഴിഞ്ഞാൽ, നമ്മുടെ ടൂറെല്ലാം കഴിഞ്ഞ് ഒന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള പഠിച്ച് റെഡിയാവാൻ വേണ്ടി പാഠപുസ്തകം റെഡിയാക്കി വയ്ക്കുക, എത്ര ശ്രദ്ധിച്ചാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെ ഒരു കാലഘട്ടം നേരത്തെ ഉണ്ടായിരുന്നു, അതൊന്ന് വ്യത്യസ്തമായി തെറ്റാതെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ഈ സൗകര്യം മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴാണ് അവിടുത്തെ വിദ്യാഭ്യാസ രീതിയും അവിടെ എങ്ങനെയാണ് ഗവൺമെൻറ് സ്കൂളും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളെല്ലാം എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ പോകുമ്പോഴാണ് കേരളത്തിൻ്റെ വലിപ്പം മനസ്സിലാവുക. എത്ര പേരിവിടെ പുറത്ത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പോയിട്ടുണ്ടാവും? ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷയായിരുന്നു. ഒരു നിമിഷത്തിലാണ് നാം എല്ലാവരും നമ്മുടെ 2-3 വർഷത്തിലായി ഈ ബ്രാഞ്ച് ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നമ്മുടെ അർജുനൻ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാം തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാം നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. തീർച്ചയായിട്ടും അവർക്കതിനുള്ള അവസരങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിനുള്ള സാധ്യതകൾ നമ്മുടെ രക്ഷിതാക്കളൊക്കെ ആയാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഏറ്റവും നന്നായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള സ്കൂളുകളെല്ലാം ആയാലും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പഠന സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. നമ്മുടെ കാലത്ത്, അതായത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, നമുക്കറിയാം നമ്മൾ കാലത്ത് അല്ലേ, നമ്മുടെ വായനശാലയിൽ വെച്ചിട്ടുള്ള പരിപാടികളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ MLA ആയിരുന്ന നമ്മുടെ MLA രാധേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ അവർക്കുണ്ടായിരുന്ന സൗകര്യങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ സൗകര്യങ്ങളും വെച്ചുകൊണ്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് അല്ലേ, ഒന്ന് നമുക്ക് ഒരു ഡ്രസ്സിന് വേറൊരു ഡ്രസ്സ് ഇല്ലാതെ, അതല്ലെങ്കിൽ ബുക്ക് ഇല്ലാതെ, പേന, അങ്ങനത്തെ സൗകര്യങ്ങൾ ഇല്ലാതെ 8, 9, 10 +1, +2 എന്നീ ക്ലാസുകളിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും കൂടാതെ ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണവുമാണ് നടത്തിയത്. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 11 വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും വിതരണം ചെയ്തു. പരിപാടിയിൽ CPIM തോന്നൂർക്കര ബ്രാഞ്ച് സെക്രട്ടറി VK അർജുനൻ, LC സെക്രട്ടറി പ്രഭാകരൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ശ്രീവിദ്യ,
ബ്രാഞ്ച് മെമ്പർ ഗോപിദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സി സി വിനൂസ്, ചേലക്കര.